പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അഭിപ്രായ വ്യത്യാസമുണ്ടായി, പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യുഡിഎഫ് എല്ലാ തലങ്ങളിലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഞാൻ അദ്ദേഹത്തോട് വിനീതമായി ചോദിക്കട്ടെ, ഏത് കാര്യത്തിലാണ് പ്രതിപക്ഷം പ്രതിരോധ പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ചത്? സർക്കാരിൻ്റെ എല്ലാ നടപടികളോടും ഞങ്ങൾ യോജിക്കുകയല്ലേ ചെയ്തത്? ബംഗാളിൽ സിപിഎം സ്വീകരിക്കുന്ന സമീപനം കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് സ്വീകരിച്ചിട്ടില്ല. അഖിലേന്ത്യാ സിപിഎമ്മിൻ്റെ സെക്രട്ടറി സീതാറാം യെച്ചൂരി നടത്തുന്ന പ്രസ്താവനകളുടെ ഒരു പകുതി പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സംസ്ഥാന ഗവൺമെൻറ്റുമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. പ്രളയമുണ്ടായപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, മുഖ്യമന്ത്രിയോടൊപ്പം പ്രളയബാധിത സ്ഥലങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പോയി പരമാവധി ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു. പ്രളയ ഫണ്ട് കൈയിട്ട് വാരിയത് ആരാണ് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത്? ആ പ്രതികൾക്ക് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് ജാമ്യം കിട്ടി, അവരിന്ന് പുറത്ത് വിലസുകയല്ലേ? പാവപ്പെട്ട ജനങ്ങൾ, കുടുക്കയിൽ പണം സൂക്ഷിച്ചിരുന്ന കുട്ടികൾ നൽകിയ പണം പോലും പാർട്ടിക്കാർ കൊള്ളയടിച്ചു കൊണ്ടുപോയപ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് സ്വീകരിച്ചത് എന്നത് കേരളം മറന്നിട്ടില്ല. ഇന്ന് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറായ സർക്കാർ ജീവനക്കാരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എപ്പോഴും ഭിന്നിപ്പിക്കൽ തന്ത്രം മാത്രമായിരുന്നു. മുഖ്യമന്ത്രി 6 മണിക്കത്തെ പത്രസമ്മേളനത്തിൽ ഭംഗന്തരേണ പറയും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പക്ഷേ പ്രവൃത്തിയിൽ ജനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും ഭിന്നിപ്പിക്കുന്ന നടപടിയാണ് ഇതപര്യന്തം സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. പ്രളയകാലത്ത് ഞാൻ പറഞ്ഞു, സെപ്പറേറ്റ് അക്കൗണ്ട് വേണം, എല്ലാവരും സഹായിച്ചതാണ്. അന്ന് അതിന് തയ്യാറായില്ല. കോവിഡ്-19ൻ്റെ കാലത്ത് ഞാൻ വീണ്ടും അത് ആവർത്തിച്ചു, പ്രത്യേകം അക്കൗണ്ട് വേണം. പ്രളയകാലത്ത് പ്രത്യേക അക്കൗണ്ട് സമ്മതിക്കാത്ത മുഖ്യമന്ത്രി രണ്ടാമത് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇവിടെ സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്. പക്ഷെ കോവിഡ് കാലത്ത് ഞങ്ങൾ സ്വീകരിച്ചത് ഗവൺമെൻറ്റിന് നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു. ഓരോ ഘട്ടത്തിലും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾക്ക് പിന്തുണ കൊടുക്കുന്നതോടൊപ്പം ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന രീതിയിൽ സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ പല നിർദ്ദേശങ്ങളും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പലതും ഗവൺമെൻറ് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്രിയാത്മകമായ നിലയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ സർക്കാർ പല കാര്യത്തിലും നടപടികൾ സ്വീകരിക്കാതെ പോയതും ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തളർത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയണം, പഞ്ചാബ് ഗവൺമെൻറ്റും രാജസ്ഥാൻ ഗവൺമെൻറ്റും ഹരിയാന ഗവൺമെൻറ്റുമെല്ലാം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കുടുങ്ങിക്കിടന്നവരെ തിരിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ മറുനാടൻ മലയാളികളെ തിരികെ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണം. ഒരൊറ്റ ബസ് അയച്ചോ? കേരളത്തിൽ ഇന്ത്യയിൽ ഏതാണ്ട് ആയിരത്തോളം ട്രെയിനുകൾ ഓടി. കേരളം ഒരു ട്രെയിൻ ആവശ്യപ്പെട്ടോ നമ്മുടെ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി? ഒരു ബസ്സും ഒരു ട്രെയിൻ പോലും ആവശ്യപ്പെടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നമ്മളുടെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയായിരുന്നു. അവിടെ AICCയുടെ പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം കർണാടക PCC 19 ബസ്സാണ് അവിടെ ആളുകളെ കൊണ്ടുവന്നത്. പാസ്സോടുകൂടിയാണ്, പാസ്സില്ലാതല്ല കൊണ്ടുവന്നത്. മഹാരാഷ്ട്ര PCC ട്രെയിൻ സൗകര്യം ഏർപ്പാട് ചെയ്തു, നമ്മുടെ ആളുകളെ കൊണ്ടുവന്നു. ഇത്രയും വലിയ വീമ്പ് പറയുന്ന മുഖ്യമന്ത്രി അങ്ങ് പറയണം, ഒരു ബസ് ഒരു ട്രെയിന് മറുനാടൻ മലയാളികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഗവൺമെൻറ് കൊടുത്തോ? സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് ചെക്ക് പോസ്റ്റുകളിൽ വന്ന് കഷ്ടപ്പെട്ട് നടന്ന ആളുകളോട് നിങ്ങളുടെ പെരുമാറ്റം എന്തായിരുന്നു? പാസ് കിട്ടാൻ വേണ്ടി അവരെ എന്തെല്ലാം നരകയാതന അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോഴുള്ള പ്രശ്നം ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ പ്രശ്നം. ഈ ഗവൺമെൻറ് അവരെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, നോർക്കയ്ക്ക് എന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞോ? രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതല്ലാതെ ഒരു കുപ്പി വെള്ളമോ ഒരു നേരത്തെ ആഹാരമോ നോർക്കയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞോ? കോൺഗ്രസിനോടും ലീഗിനോടും ആഭിമുഖ്യമുള്ള പ്രവാസി സംഘടനകളാണ് KMCCയും OICCയും ഇൻഗാസുമൊക്കെയാണ് അവിടെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. അവരായിരുന്നു എല്ലാ രംഗത്തും ഫ്രണ്ട് മുമ്പിലുള്ളത്. ഇപ്പോഴും അവരാരും ലോക കേരള സഭയിൽ അംഗത്വം തേടി വന്നവരല്ല. അതിനു വേണ്ടിയിട്ടല്ല അവരത് ചെയ്തത്. അവർ ചെയ്തത് ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു ഗൾഫ് നാടുകളിലെ നമ്മുടെ മലയാളി സംഘടനകൾ ചെയ്തത്. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ കേരള വികസനത്തിന് വേണ്ടി അമൂല്യമായ സംഭാവന ചെയ്ത മലയാളികളോട്, ഗൾഫ് മലയാളികളോട് ഈ ഗവൺമെൻറ് സമീപനം എന്താണ്? ഇപ്പോഴും അവിടെ കഷ്ടപ്പെടുന്ന ആളുകളെ തിരികെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നടപടി ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുണ്ടോ? അപ്പോഴവരവിടെ കിടന്ന് മരിക്കട്ടെ എന്നുള്ള സമീപനമാണ് ഈ ഗവൺമെൻറ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചു, കോവിഡ് നേരിടാൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് അഭികാമ്യമെന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറയുമോ എന്ന്. ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ച കാര്യമാണ്. എന്താണ് കുറേ നാളുകളായിട്ട് ഈ പ്രചരണം, അതുകൊണ്ട് ഞാൻ എന്താണ് ഈ മിറ്റിഗേഷൻ? മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ ലഘൂകരണം എന്നാണ് മലയാളം. എ മിറ്റിഗേഷൻ ആക്ഷൻ ഈസ് എ സ്പെസിഫിക് ആക്ഷൻ ഓർ പ്രോസസ് taken to reduce or eliminate long-term risk to the people and property from hazards and their impacts. കോവിഡിനെ നേരിടാൻ വിവിധ സ്ട്രാറ്റജികൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. അതിനെപ്പറ്റി എല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ ലോക്ക്ഡൗൺ, രോഗികളുടെ എണ്ണം കുറഞ്ഞ സമയത്ത് ലോക്ക്ഡൗൺ ആരംഭിച്ചു, കൂടിയ സമയത്ത് ലോക്ക്ഡൗൺ പിൻവലിച്ചു. ഇതൊരു വിമർശനാത്മകമായി ഇന്ന് ഇന്ത്യയിലെ പത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് മനസ്സിലാക്കണം, ഇപ്പം കേരളത്തിൽ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ലോക്ക്ഡൗൺ ഇല്ല. ഇപ്പം നടക്കുന്ന ഇത് മിറ്റിഗേഷൻ തന്നെയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇപ്പോൾ ഇല്ലല്ലോ. ഹോട്ട്സ്പോട്ടുകളിൽ മാത്രമായി അത് ചുരുങ്ങിയില്ലേ? ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും പ്രത്യേക ക്വാറന്റൈൻ കേന്ദ്രങ്ങളും അവസാനിപ്പിച്ച് നിങ്ങളിപ്പോൾ ഹോം ക്വാറന്റൈനും റൂം ക്വാറന്റൈനുമായിട്ട് മാറിയില്ലേ? ഇത് തന്നെയാണ് മിറ്റിഗേഷൻ. 10 വയസ്സിന് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരും വീടുകളിൽ സുരക്ഷിതമായി ഇരുത്തുകയും മറ്റുള്ളവരെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും ആണ് നാം ഇപ്പോൾ ചെയ്യുന്നത്. അതാണ് മിറ്റിഗേഷൻ രീതി എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ ആരും അതിനെ എതിർത്തുമില്ല. ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ആ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും അതിന് ഘട്ടം വരുമ്പോൾ നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് സൈബർ പോരാളികളുടെ നിലവാരത്തിലേക്ക് തരം താഴാൻ പാടില്ല. സൈബർ ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തരം താഴാൻ പാടില്ലായിരുന്നു. ഇവിടെ കോവിഡ് കാലത്തെ അഴിമതികൾ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരഴിമതി ഉണ്ടായാൽ ഞങ്ങളതെല്ലാം കണ്ടില്ല എന്ന് നടിക്കണമെന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രോട്ടോക്കോളിൽ പറയുന്നുണ്ടോ? എനിക്കറിയില്ല. കോവിഡിൻ്റെ മറവിൽ കേരളത്തിൽ നടന്ന വൻതോതിലുള്ള കൊള്ള, അഴിമതി, അതെല്ലാം മൂടിവെക്കണമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്? സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് ഇത് സുവർണ അവസരമായി കണ്ടുകൊണ്ട് അഴിമതി നടത്തുക എന്ന ലക്ഷ്യമാണ് അവർ മുന്നിൽ വെച്ചത്. ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗർക്ക് വിൽക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? ക്യാബിനറ്റ് അറിയാതെ, വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയാതെ മുഖ്യമന്ത്രിയും IT സെക്രട്ടറിയും കൂടി തീരുമാനിച്ച് ഒരു അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗർക്ക് ഈ അനുവാദം മുഴുവൻ കൊടുത്തത് എന്തിന്? ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു അതെല്ലാം പൊട്ടിപ്പോയില്ലെന്ന്. ഒന്നും പൊട്ടിയിട്ടില്ല മുഖ്യമന്ത്രി, അത് കോടതിയിൽ നിലനിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് കോടതി പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് നിയോഗിച്ച സ്പ്രിംഗറിനെ സംബന്ധിച്ച് അങ്ങ് നിയോഗിച്ച രണ്ടംഗ കമ്മീഷൻ്റെ റിപ്പോർട്ട് എവിടെ? അങ്ങ് മറുപടി പറയണം. മാധവ മേനോനെയും പിന്നെ പഴയ ഹെൽത്ത് സെക്രട്ടറി ആയ രാജീവ് സദാനന്ദനെയും അങ്ങ് സ്പ്രിംഗറിനെ പറ്റി പഠിക്കാൻ കമ്മിറ്റി വെച്ചു. കമ്മിറ്റി കൂടിയോ? ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കമ്മിറ്റി കൂടിയിട്ടുണ്ടോ? റിപ്പോർട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്താൻ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് സ്പ്രിംഗർ വിവാദം. ആ വിവാദം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. CPMൻ്റെ പ്രഖ്യാപിതമായ നയങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കൻ വിദേശ കമ്പനിയുമായി ചെങ്ങാത്ത സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താനുള്ള നിങ്ങളുടെ ശ്രമത്തെ പരാജയപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷത്തോട് അമർഷമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞാൻ ആ അമർഷത്തെ സ്വാഗതം ചെയ്യുകയാണ്. പമ്പാ ത്രിവേണിയിൽ അടിഞ്ഞു കഴിഞ്ഞ പ്രളയത്തിന് കഴിഞ്ഞ പ്രളയകാലത്ത് അടിഞ്ഞുകൂടിയ 150 കോടിക്കും 200 കോടിക്കും ഇടയിൽ വിലമതിക്കുന്ന ആ മണൽ മുഴുവൻ ഒരു കടലാസ് പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കാനും അതുവഴി കോട്ടയത്തൊരു സ്വകാര്യ കമ്പനിക്ക് വിൽക്കാനും നിങ്ങൾ തീരുമാനിച്ചതിനെ ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ, പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടാക്കുന്നത് മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്കതുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ അഴിമതി ഞാൻ പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ, പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ കോട്ടയത്തെ സ്വകാര്യ കമ്പനിക്കാർ ആ മണൽ മുഴുവൻ കൊണ്ടുപോകുമായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഹെലികോപ്റ്ററിൽ, വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ മുൻ ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഇരുത്തി പമ്പയിലും തോട്ടപ്പള്ളിയിലും പോയത് ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല, കള്ളക്കച്ചവടത്തിനായിരുന്നു. കള്ളക്കച്ചവടം നടത്താനായിരുന്നു. ആ കള്ളക്കച്ചവടം പൊളിയുമ്പോൾ പ്രതിപക്ഷത്തിന് നേരെ അങ്ങക്ക് രോഷമുണ്ടാകും. അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വൈദ്യുതി ചാർജിൻ്റെ പേരിലുള്ള കൊള്ളയടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി എതിർത്തതാണ്. ഈ കൊള്ളയടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരരംഗത്ത് വന്നു. UDF നടത്തിയ ലൈറ്റ്സ് ഓഫ് കേരള എന്ന പദ്ധതി സർവ ജനങ്ങളും സ്വാഗതം ചെയ്ത പദ്ധതിയായിരുന്നു. ആ പദ്ധതിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. 200 കോടി രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിച്ചു. അതുപോരാ, ഇനിയും ചെയ്യണം. കാരണം ബില്ലിലെ അപാകതകൾ പരിഹരിക്കണം. പക്ഷേ പ്രതിപക്ഷം ശക്തമായി അത് ഉന്നയിച്ചു. നിങ്ങൾക്ക് ഞങ്ങളോട് അതൃപ്തി സ്വാഭാവികം. ലോകം മുഴുവൻ ഒരു മഹാമാരിയെ നേരിടുമ്പോൾ ഇതാണ് അവസരം എന്ന് കരുതി 10 ചക്രമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകളുടെ തനിനിറം പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ നേർക്ക് നിങ്ങളുടെ ഈ ധാർമ്മിക രോഷം സ്വാഭാവികമാണ്. കള്ളനെ കൈയോടെ പിടിച്ചാൽ ഉണ്ടാകുന്ന ജാള്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ചത്. KPCC പ്രസിഡന്റ് സി മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില പരാമർശങ്ങൾ നടത്തി. ഞാൻ കുട്ടിക്കാലത്തൊരു കഥ വായിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുക്കൽ ഒരമ്മ തൻ്റെ മകനെയും കൂട്ടി ചെന്നു. ആ അമ്മ പറഞ്ഞു, യവൻ ശർക്കര ധാരാളമായി കഴിക്കുന്നുണ്ട്, യവൻ ശർക്കര കഴിക്കുന്നു എന്ന് നിർത്തിത്തരണം. ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, നിങ്ങൾ 1 മാസം കഴിഞ്ഞ് എന്നെ വന്ന് കാണാൻ. 1 മാസം കഴിഞ്ഞ് അവർ വന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ ഉപദേശിച്ചു, നീ ശർക്കര ഇങ്ങനെ കഴിക്കരുതെന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താണ് അങ്ങ് 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, ഞാനും ഈ ശർക്കര നിരന്തരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ ഉപദേശിക്കുന്നതിന് മുമ്പ് എനിക്കത് നിർത്തണം. ആ കഥ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരനുഭവ പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങ് നടത്തിയ പദപ്രയോഗം, ആളുകളെ അപമാനിക്കുന്നത് പദപ്രയോഗങ്ങൾ വേറെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ? താമരശ്ശേരി ബിഷപ്പ് അദ്ദേഹത്തെ അങ്ങ് വിളിച്ചത് എന്താണ്? നികൃഷ്ട ജീവി എന്നാണ് അങ്ങ് വിളിച്ചത്. ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സമൂഹം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ്. ദൈവദാസനായ അദ്ദേഹത്തെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ട് ഇതുവരെ അങ്ങ് ഒരു മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലല്ലോ, ക്ഷമ പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും നല്ല എം പിമാരിൽ ഒരാളാണ് സി N K പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ നിന്ന് അവാർഡ് ലഭിച്ചതാണ്, ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ. അങ്ങ് അദ്ദേഹത്തെ വിളിച്ചത് എന്താണ്? പരനാറി. അങ്ങ് അദ്ദേഹത്തെ പരനാറി എന്ന് വിളിച്ചപ്പോൾ 36,000 വോട്ടിനാണ് കൊല്ലത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. രണ്ടാമത് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അങ്ങ് പരനാറി പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊല്ലത്തെ ജനങ്ങൾ 1,48,000 വോട്ടിന് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. ഇനിയും അങ്ങതിൽ ഉറച്ചു നിന്നാൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇതിൻ്റെ ഇരട്ടിയാകും എന്നാണ് കൊല്ലത്തുകാർ പറയുന്നത്. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 51 വയസ്സുള്ള ചെറുപ്പക്കാരനെ 51 വെട്ടിക്കൊന്നിട്ട് ആ ചോരയുടെ ചൂട് മാറുന്നതിന് മുമ്പ് അങ്ങ് അവരെ കൊലം കുത്തി എന്ന് വിളിച്ചില്ലേ? അങ്ങ് തിരുത്തിയിട്ടുണ്ടോ? മാതൃഭൂമി ദിനപത്രത്തിൻ്റെ MD ആയിരുന്ന K ഗോപാലകൃഷ്ണനെ അങ്ങ് വിളിച്ചത് എന്താണ്? എടോ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? അങ്ങ് മാപ്പ് പറഞ്ഞോ? ചെറ്റത്തരം ഈ വാക്കുകൾ നിരന്തരം പ്രസംഗങ്ങളിൽ അങ്ങ് ഉപയോഗിക്കുന്നത് കേട്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയിട്ടുണ്ട്. അങ്ങ് ആ പദങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? മുല്ലപ്പള്ളിയുടെ പിതാവിനെ പോലും, വന്യനായ പിതാവ്, ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായി ജനങ്ങൾ ആദരിക്കുന്ന മുല്ലപ്പള്ളി ഗോപാലിനെ അങ്ങ് എത്ര മോശമായ പദപ്രയോഗമാണ് നടത്തിയത്. അങ്ങയുടെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ സ്ത്രീകളെ പൂതനയെന്നും സ്ത്രീകളെ മറ്റ് എനിക്ക് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചപ്പോഴും അങ്ങയുടെ മൗനം കേരളം കണ്ടതാണ്. LDF കൺവീനർ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞ വാക്കുകൾ അങ്ങ് കേട്ടില്ലല്ലോ, കേട്ടിട്ടും അങ്ങ് ഒരക്ഷരം വേണ്ടിയില്ലല്ലോ. സ്ത്രീകളെ പറ്റിയുള്ള അങ്ങയുടെ മന്ത്രിമാരുടെ പദസമ്പത്തുകൾ കേരളം ധാരാളം കേട്ടിട്ടുള്ളതാണ്, അപ്പോഴൊന്നും അങ്ങ് ഒരക്ഷരം വേണ്ടിയില്ലല്ലോ. കായംകുളം MLA മാധ്യമപ്രവർത്തകരെ പറ്റി നടത്തിയ പരാമർശത്തെപ്പറ്റി അങ്ങയുടെ ബഡായി ബംഗ്ലാവിൽ ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങത് അറിഞ്ഞതേയില്ല. വനിതാ കമ്മീഷൻ്റെ ബഹുമാന്യായ ചെയർപേഴ്സൺ പാർട്ടിയാണ് പോലീസും പാർട്ടിയാണ് കോടതിയുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് അങ്ങയോട് ചോദിച്ചപ്പോൾ അങ്ങതറിഞ്ഞില്ല. കേരളത്തിൽ ജനങ്ങൾക്കറിയാവുന്ന വ്യക്തിത്വമാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റേത്. അദ്ദേഹം ഞാൻ നടത്തിയ സത്യാഗ്രഹത്തിൻ്റെ വേളയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്ഷേപിക്കാനും അപമാനിക്കാനും കേരളത്തിലെ കോൺഗ്രസ്സുകാർ അനുവദിക്കില്ല, കേരളത്തിലെ യുഡിഎഫ് അനുവദിക്കില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പിതാവ് മുല്ലപ്പള്ളി ഗോപാലിനെ പോലും ഇന്ന് ഫേസ്ബുക്കുകളിൽ വളരെ മോശമായി അപമാനിക്കുന്ന സൈബർ സഖാക്കളെ നിയന്ത്രിക്കാൻ പോലും പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല. ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ, യു ഡി എഫിനെ ഏതെല്ലാം അവസരം കിട്ടിയാലും അപമാനിക്കുക എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന സമീപനം. സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ നടത്തിയ സമരം, വാസ്തവത്തിൽ ഞങ്ങളുടെ സമരം നടത്താൻ ആഗ്രഹിച്ചതല്ല. ഞങ്ങൾ രണ്ട് കാര്യത്തിലാണ് സമരം ചെയ്തത്. ഒന്ന്, പ്രവാസികളോടുള്ള ക്രൂരത. ആഹാരം കിട്ടാതെ, വെള്ളം കിട്ടാതെ, ജോലി നഷ്ടപ്പെട്ട് 12 പേരുള്ള റൂമുകളിൽ നരകയാതന അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന പാവപ്പെട്ട പ്രവാസികൾ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന മനഃപൂർവമായ തീരുമാനം ഈ ഗവൺമെൻറ് എങ്ങനെ എടുക്കാൻ കഴിഞ്ഞു? കോവിഡ് കാലത്ത് സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഞാൻ പലതവണ ആലോചിച്ചു. പക്ഷേ രാത്രികാലങ്ങളിൽ ഗൾഫ് നാടുകളിൽ നിന്ന് വരുന്ന ഇവരുടെ ഫോൺ കോളുകൾ, അവരുടെ ദുഃഖം, അവരുടെ പ്രയാസം, അവരുടെ വേദന, നിലവിളികൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന ദുഃഖകരമായ സാഹചര്യങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ആദ്യമായി ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ഉപവാസം നടത്തേണ്ടതായി വന്നത്. നമ്മുടെ സഹോദരന്മാർ മരിച്ചു വീഴുമ്പോൾ, നമ്മുടെ സഹോദരന്മാർക്ക് ഒരു മാർഗവുമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, നമ്മളൊക്കെ ഗൾഫ് നാടുകളിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി നമ്മളെ സ്വീകരിക്കുന്ന ഈ പാവങ്ങളല്ലേ, നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് സ്വീകരണം നൽകുകയും ചെയ്യുന്ന ഈ പാവങ്ങളല്ലേ, അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ട് എന്ന് ഗവേഷണം നടത്തുന്ന അങ്ങ് അവരോട് നീതിയാണോ ചെയ്യുന്നത്? 280 പേരാണ് മരിച്ചത്. ഗൾഫിൽ നിന്ന് ജീവൻ രക്ഷിക്കണമെന്നുള്ള വിളികൾ കേൾക്കുമ്പോൾ മനസ്സും എന്താണ് ഇങ്ങനെ ഒരു സത്യാഗ്രഹത്തിന് ഞാൻ തയ്യാറായത്? നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആരും വരരുത് എന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ്? ട്രെയിനുകളിൽ ആളുകൾ വരുമ്പോൾ അവർക്ക് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ബസ്സുകളിൽ ആളുകൾ കൂട്ടമായി വരുമ്പോൾ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഡൊമസ്റ്റിക് എയർലൈൻസിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണ്ട. യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക്, അമേരിക്കയിൽ നിന്ന് വരുന്നവർക്ക്, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നവർക്ക്, അയർലൻഡിൽ നിന്ന് വരുന്നവർക്ക് ഇത് വേണ്ട. ഗൾഫ് നാടുകളിൽ ലേബർ ക്യാമ്പിൽ കഴിയുന്ന പാവപ്പെട്ടവൻ, അവന് ടിക്കറ്റ് പോലും എടുക്കാൻ നിവൃത്തിയില്ലാതെ മറ്റുള്ളവരുടെ ടിക്കറ്റിൽ കയറി വരുമ്പോൾ അവർക്ക് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് അങ്ങ് നിർബന്ധിക്കുമ്പോൾ അതിനെതിരായി സമരം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ സമരം ചെയ്തത്. അങ്ങ് അതിനെ കളിയാക്കി. നമുക്കറിയാം, ഗൾഫ് നാടുകളിൽ പരിമിതമായ ആരോഗ്യ സംവിധാനങ്ങളാണുള്ളത്. ഗൾഫ് നാടുകളിൽ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരെ ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്തി ക്വാറന്റൈനിലാക്കി ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന നടപടിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അവരെ നമ്മൾ രോഗവാഹകരാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണോ വേണ്ടത്? ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? രോഗവ്യാപനം തടയാൻ കഴിയാത്തവരാണോ നമ്മൾ ഇനി കിറ്റ് അയക്കുന്നു എന്ന് പറയുന്നത്? കിറ്റ് അയക്കുക എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം നടപടിക്രമങ്ങളുണ്ട്. എംബസികളുടെ അനുവാദം വേണം, കേന്ദ്ര ഗവൺമെൻറ് അനുവാദം വേണം, അതായത് ആ രാജ്യങ്ങളിലെ നിയമങ്ങൾക്കനുസരിച്ചാകണം. ഇതെല്ലാം അപ്രായോഗികമായ നടപടികൾ തന്നെയാണ്. ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പലപ്പോഴും ഇത് പ്രായോഗികമായി നടപ്പാകാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവരെ കൊണ്ടുവരണം, ഇവരെ ക്വാറന്റൈനിൽ പാർപ്പിക്കണം, ഇവർക്ക് രോഗമുണ്ടോ എന്ന് പരിശോധിക്കണം, അവരെ സുഖപ്പെടുത്തണം. അല്ലാണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് രോഗം വ്യാപിപ്പിക്കണമെന്നല്ലോ ഞങ്ങൾ പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ ഞാൻ നടത്തിയ ഉപവാസത്തിൽ പ്രവർത്തകർ വന്നു എന്നുള്ള സ്വാഭാവികം. സത്യത്തിൽ ഞങ്ങൾ പ്രവർത്തകരോട് വരരുതെന്നാണ് പറഞ്ഞത്. ഇതൊരു വൈകാരിക വിഷയമാകുമ്പോൾ സ്വാഭാവികമായി കുറച്ച് ആളുകൾ വന്നു. സാധാരണഗതിയിൽ ഞങ്ങൾ നടത്തുന്ന സമരത്തിൻ്റെ നാലിലൊന്നും ആളുകൾ പോലും വന്നില്ല. കാരണം ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചു, നിങ്ങൾ ആളുകൾ വരണ്ട, കാരണം കോവിഡ് പ്രതിരോധത്തിൻ്റെ കാലമാണ്. പക്ഷേ ഈ വൈകാരികമായ വിഷയമാകുമ്പോൾ കുറേ ആളുകൾ വന്നു എന്നുള്ളത് ശരിയാണ്. അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, കേസെടുത്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. കേരളം മുഴുവൻ യുഡിഎഫ് പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ 4-5 കേസായി, എനിക്ക് പ്രശ്നമില്ല. കേരളം കണ്ട ഏറ്റവും നീചമായൊരു കൊലപാതകം, TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 51 വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയ കേസിലെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി. ഇവിടെ ശവസംസ്കാര ചടങ്ങിൽ 2000 പേരാണ് പങ്കെടുത്തത്. മിസ്റ്റർ പിണറായി വിജയൻ, അങ്ങക്ക് ആരോഗ്യ പ്രോട്ടോക്കോളിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു നിഷ്കർഷത പാലിക്കാനോ അവിടെ പങ്കെടുത്ത ആളുകളുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കാനോ കഴിയുന്നില്ല? പോത്തൻകോട് സ്കൂളിൽ പിഞ്ചുകുട്ടികളെ സംഘടിപ്പിച്ച് തിരുവനന്തപുരം ജില്ലയുടെ ചാർജുള്ള മന്ത്രി നടത്തിയ പ്രവർത്തനത്തിന് എന്തുകൊണ്ട് കേസെടുത്തില്ല കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരിൽ? കോവിഡ് രോഗികളോട് ഏറ്റവും അടുത്ത് പെരുമാറിയ AC മൊയ്തീൻ എന്ന മന്ത്രിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? എല്ലാ ക്വാറന്റൈൻ ലംഘനങ്ങളും ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷിമന്ത്രി സുനിൽകുമാറിനെതിരായിട്ട് എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇടുക്കി പീരുമേട്ടിൽ കോവിഡ് ഡ്യൂട്ടി വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കിയ പോലീസ് സ്റ്റേഷനിലേക്ക് CPM-കാർ ആക്രമിക്കുകയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്തതിന് അവരുടെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മുഖ്യമന്ത്രി വളരെ വളരെ തരം താണ നിലയിലാണ് ഇന്നലെ UDF-ൻ്റെ സമരത്തെ പറ്റി പറഞ്ഞത്. ഒരു ക്യാമറയുടെ ഫ്രെയിമിൽ വരാൻ വേണ്ടി ഉള്ള തത്രപ്പാടുകളെ പറ്റിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടന്നു. ആ ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടു കാണും. പരോളിലിറങ്ങിയ ഒരു കൊലക്കേസ് പ്രതി ഒരു വധൂവരന്മാരോടൊപ്പം ഒറ്റ ഫ്രെയിമിൽ തിക്കി തിരക്കി നിന്ന കാര്യം ആരും മറന്നിട്ടില്ല. മാസ്ക് ധരിക്കാതെ കല്യാണത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഫോട്ടോ നമ്മൾ കണ്ടതാണ്. അതൊന്നും കേരളം മറന്നിട്ടില്ല എന്ന് മിസ്റ്റർ പിണറായി വിജയൻ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കായംകുളം MLA മാധ്യമപ്രവർത്തകരെ പറ്റി പറഞ്ഞ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. കാസർഗോഡ് CPM-ൻ്റെ 2 നേതാക്കന്മാർ മഹാരാഷ്ട്രയിൽ നിന്ന് ആളുകളെ കടത്തിക്കൊണ്ടുവന്നു രഹസ്യമായി. ഒരു നടപടിയും അവരുടെ പേരിലെടുത്തില്ല. എന്തുകൊണ്ടെടുത്തില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞു. കോവിഡ്-19ൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിനിടയിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊന്നും ആവശ്യപ്പെടുന്നില്ല, ഞങ്ങളെ വിമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ കോവിഡ്-19 ഉണ്ടായതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തി 19 കത്തുകളാണ് പ്രധാനമന്ത്രിക്ക് അയച്ചത്. 19 പ്രവാസികളെ മടക്കിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ കൊണ്ടുവരാൻ വേണ്ടി 38 കത്തുകളാണ് വിദേശകാര്യമന്ത്രിക്ക് അയച്ചത്. ഇതുകൂടാതെ കേന്ദ്ര ഊർജ്ജമന്ത്രിക്ക് 1 കത്തും, ദുബായ് കൗൺസിൽ ജനറലിന് 18 കത്തും, ഒമാൻ, സൗദി, റഷ്യ, ഖത്തർ രാജ്യങ്ങൾ ഇന്ത്യൻ പ്രതിനിധികൾക്ക് കത്തുകൾ അയച്ചിരുന്നു. ഭൂരിഭാഗം കത്തുകളിലും അനുഭാവപൂർവമായ ഇടപെടലുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരളത്തിന് പ്രത്യേക ധനസഹായം ഗ്രാൻഡ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞതും ഞാൻ തന്നെയാണ്. GST കുടിശ്ശിക വൈകാതെ നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. 14ാം ധനകാര്യ കമ്മീഷൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണമുള്ള റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഗ്രാൻഡ് കിട്ടണമെന്ന് ഞങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഇതൊന്നും ഞാൻ PR ഏജൻസികൾ മുഖേന പ്രചരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അത് പ്രചരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് PR ഏജൻസി ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ദുഷ്ടലാക്കോടെയാണ് പ്രതിപക്ഷം ഒന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇടുക്കിയിലെ പൊതുപ്രവർത്തകനായ ഉസ്മാനെ അങ്ങ് എന്തിനാണ് ആക്ഷേപിച്ചത്? ഉസ്മാൻ രോഗം ഭേദമായി വന്നപ്പോൾ അങ്ങൊരു നല്ല വാക്ക് പറഞ്ഞോ? സാമൂഹ്യ അകലം പാലിച്ചില്ലെന്ന് പറഞ്ഞ് MP മാർക്കെതിരെ അങ്ങ് കേസെടുത്തില്ലേ? TN പ്രതാപനും VK ശ്രീകണ്ഠനും ഷാഫി പറമ്പൽ MLA, അനിലക്കര MLA, രമ്യ ഹരിദാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുത്തില്ലേ? പാവപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികൾ സ്പെഷ്യൽ ട്രെയിനിൽ കയറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് മുദ്രാവാക്യം വിളിപ്പിച്ചത് ആരാണ് എന്ന് എല്ലാവരും കണ്ടതാണ് ടെലിവിഷൻ ചാനലുകളിലൂടെ. ഈ ദുരന്തത്തെ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കിന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ബഡായി പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട. 20,000 കോടി രൂപയുടെ പാക്കേജ് എവിടെ? ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ല എന്നുള്ള നിലയിലാണ് 20,000 കോടി രൂപയുടെ പാക്കേജിൻ്റെ സ്ഥിതി. ഒരാൾക്കും ഒരു സഹായം കിട്ടിയില്ല. 2,00,000 പേരുടെ ക്വാറൻറ്റൈൻ ആവിയായിപ്പോയി. തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് 5,000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴവർക്കെല്ലാം സർട്ടിഫിക്കറ്റ് വേണം. ആളുകളൊക്കെ തഹസിൽദാരുടെ മുമ്പിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു കിടക്കുകയാണ്. അപ്പോൾ പ്രവാസി വിഷയമടക്കം വൈദ്യുതി ബില്ലടക്കം ഉള്ള പ്രശ്നങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു എന്ന് കണ്ടപ്പോൾ ഉണ്ടായ ജാള്യതയാണ് പ്രതിപക്ഷത്തിനെതിരായി ഇന്നലെ മുഖ്യമന്ത്രി ഉറഞ്ഞ് തുള്ളിയത്. ആ തുള്ളൽ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾക്കിതെല്ലാം ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്ന് അദ്ദേഹത്തെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. ഞങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത് എന്താണ്? കൂടുതൽ ടെസ്റ്റുകൾ നടത്തണം. ഏറ്റവും കുറച്ച് ടെസ്റ്റുകൾ നടത്തിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇതുവരെ 1,78,599 ടെസ്റ്റുകൾ മാത്രമാണ് നടത്തിയത്. ഇന്ത്യയിൽ 1 കോടിയിലധികം ജനസംഖ്യയുള്ള 21 സംസ്ഥാനങ്ങളിൽ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ കേരളം 12ാം സ്ഥാനത്താണ്. ഡൽഹി 3,50,000 മഹാരാഷ്ട്ര 6,50,000 പേരെ ടെസ്റ്റ് നടത്തി. 1,00,000 ആളുകൾക്ക് 520 ടെസ്റ്റ് മാത്രമാണ് കേരളത്തിൽ ഇപ്പോഴും നടത്തുന്നത്. വ്യാപകമായി ടെസ്റ്റ് നടത്തുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും ഇപ്പോഴും ദിവസവും 5,000ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. എന്നാൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട് 30,000 ടെസ്റ്റുകളും കർണാടകം 10,000 ടെസ്റ്റുകളും ആന്ധ്രാപ്രദേശ് 17,000 ടെസ്റ്റുകൾ നടത്തുന്നു. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ സാമൂഹ്യ വ്യാപനത്തിൻ്റെ ഭീഷണിയിലാണ്. അതിൻ്റെ കാരണം നമ്മൾ ഈ ടെസ്റ്റുകൾ കൂടുതൽ നടത്താത്തത് കൊണ്ടാണ്. കണ്ണൂരിൽ ചക്ക തലയിൽ വീണ ആശുപത്രിയിലായ ആൾക്കും തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽപ്പെട്ടയാൾക്കും ഒരു കേസിൽ പോലീസ് പിടിയിലായ ആൾക്കും കോവിഡ് പോസിറ്റീവായത് സംസ്ഥാനത്ത് തിരിച്ചറിയപ്പെടാത്ത കോവിഡ് രോഗികൾ ഉണ്ട് എന്നതിനുള്ള തെളിവല്ലേ? സംസ്ഥാനത്ത് രോഗം ബാധിച്ചതിൽ 87 പേർക്ക് ഇപ്പോഴും ഉറവിടം, അവരുടെ ഉറവിടം ഈ രോഗം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത വന്നിരുന്നു. കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ കോവിഡ് പോസിറ്റീവ് ആകുന്നു. തമിഴ്നാട്ടിലെത്തിയ 47 കേരളീയർക്ക് കോവിഡ് പോസിറ്റീവായി എന്നുള്ള വാർത്തയാണ് ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് വലിയ വിശദമായൊരു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് എന്തിനാണ്? നമ്മൾ കോവിഡ് ടെസ്റ്റുകൾ പൂർണ്ണമായും ഭംഗിയായും കൂടുതലായി നടത്തിയാൽ മാത്രമേ വ്യാപനം തടയാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നത് ഗവൺമെൻറ് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. കേരളത്തിൽ സ്പ്രിംഗറെ കൊണ്ടുവന്നത് PR വർക്കിന് വേണ്ടിയാണെന്ന് കൊച്ചുകുട്ടികൾക്കും അറിയാം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ ചിരിക്കുന്നത് പോലും PR പറഞ്ഞിട്ടാണ്. മുഖ്യമന്ത്രി ചിരിച്ച് കണ്ടിട്ടില്ല, ഇപ്പോഴൊക്കെ ചിരിക്കുന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും പറയുന്നത് PR ഏജൻസി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. നേരത്തെ അങ്ങനെ ഒരു രീതിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം കേരളത്തിൽ ഇന്ന് ചെയ്യേണ്ടത് PR വർക്കല്ല. ഇന്ന് ചെയ്യേണ്ടത് കൂടുതൽ ടെസ്റ്റ് നടത്തി രോഗവ്യാപനം ഇല്ലാതാക്കാനുള്ള സത്വര നടപടികളാണ് വേണ്ടത് എന്ന് ഞാൻ ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നു, ഇവിടെ ഞാൻ കിടന്ന് ചാവും, മനഃപൂർവ്വം അവർ ചികിത്സ തരുന്നില്ല. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ 28 വയസ്സുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ സുനിൽ സഹോദരൻ അയച്ച വോയിസ് മെസ്സേജാണിത്. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മരിക്കാൻ സമയത്ത് പറഞ്ഞ പിച്ചും പേയും എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. മരണസമയത്ത് ഓക്സിജൻ ആവശ്യപ്പെട്ടിട്ട് അതുപോലും കൊടുക്കാതെ മരണത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ പോയത് എന്ത് ദുഃഖകരമായൊരു കാര്യമാണ്. ഇതാണോ കോവിഡ് പ്രതിരോധത്തിലെ നമ്പർ 1 രീതി? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2 രോഗികൾ ആത്മഹത്യ ചെയ്തു. ആരുടെ കുറവ് കൊണ്ടാണ്? ആരുടെ വീഴ്ച കൊണ്ടാണ്? ഒരു പബ്ലിക് ഹെൽത്ത് ഹസാർഡിനെ പബ്ലിക് റിലേഷൻസ് എക്സസൈസ് ആക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയിലാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ചൈനയെപ്പറ്റി എന്താണ് മിണ്ടാത്തത്? പത്രസമ്മേളനത്തിൽ അതാത് ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങ് വിട്ടുപോകാതെ സംസാരിക്കാറുണ്ടല്ലോ. ചൈനീസ് അതിക്രമത്തെപ്പറ്റി അങ്ങ് ഒരു അക്ഷരം പറഞ്ഞില്ല. അങ്ങയുടെ ട്വീറ്റ് ഞാൻ കണ്ടു. ട്വിറ്ററിൽ 20 ഇന്ത്യൻ ജവാന്മാരുടെ രക്തസാക്ഷിത്വത്തെപ്പറ്റി അങ്ങ് പറഞ്ഞു, പക്ഷേ ചൈന എന്നൊരു വാക്ക് പറഞ്ഞില്ല. യെച്ചൂരിയും ചൈന എന്ന വാക്ക് ഉച്ചരിക്കുന്നില്ല. ഇപ്പോഴും ചങ്കിലെ ചൈന തന്നെയാണോ എന്ന് മുഖ്യമന്ത്രി അങ്ങ് വ്യക്തമാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി തന്നെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ സജീവമായ ഇടപെടലിന് പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ പ്രതിപക്ഷത്തിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ആരോഗ്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അവരുടെ ജീവനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായും ജീവൻ നിലനിർത്താനും നമ്മുടെ എല്ലാവരുടെയും ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് മറ്റാരേക്കാൾ കൂടുതൽ താല്പര്യമുണ്ട്, അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഞങ്ങളെ എത്ര അവഗണിച്ചാലും ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മറ്റാരേക്കാൾ കൂടുതൽ മുമ്പിൽ നിന്നുകൊണ്ട് കേരളത്തിലെ UDF പ്രവർത്തകന്മാർ പ്രവർത്തിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേന്ദ്ര ഇപ്പോഴും പ്രവാസികളോടുള്ള ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയം തുടരുകയാണ്. അതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഈ മാസം 25-ാം തീയതി രാവിലെ UDF പ്രവർത്തകന്മാർ ആരോഗ്യ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ CPMൻ്റെ ഒരു സമരത്തെപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങൾ കണ്ടതാണ് ആ സമരം. പല സ്ഥലങ്ങളിലും ഒരു പ്രോട്ടോക്കോളും ആരും പാലിച്ച് കണ്ടിട്ടില്ല. അതൊക്കെ പോട്ടെ, അദ്ദേഹത്തിന് എപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അപാകതയെപ്പറ്റി മാത്രമേ സംസാരിക്കാൻ സമയമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനത് വിടുന്നു. ഏതായാലും കേരളത്തിലെ യുഡിഎഫിനെ ഇകഴ്ത്തി കാണിക്കാനും കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കാനും ഉള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തിനെതിരായി ജനങ്ങൾ തന്നെ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധ പരാമർശവും നടത്തിയിട്ടില്ല, അദ്ദേഹം ആരെ അവഹേളിച്ചിട്ടില്ല, അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. തന്നെയുമല്ല, മുല്ലപ്പള്ളിയെ പോലെ ഒരാളങ്ങനെ ഒരിക്കലും ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ല, അതിന് ശേഷവും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ എൻ്റെ വ്യക്തിത്വത്തെ പറ്റി ആർക്കും സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അല്ല, കെ പി എ മജീദ് മനസ്സിലാവാത്ത, കെ പി എ മജീദും അത് കഴിഞ്ഞിട്ടും അതിനുശേഷം മുമ്പ് എന്നോട് സംസാരിച്ചതാണ്. അല്ല, അദ്ദേഹം സ്വാഭാവികമായിട്ട് KPCC പ്രസിഡൻ്റാണ്, കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ വിശദമായൊരു പ്രസംഗത്തിലെ ഒന്നോ രണ്ടോ വാക്കുകൾ സന്ദർഭോചിതമല്ലാത്ത നിലയിൽ അടർത്തിയെടുത്ത് സംസാരിക്കുന്നതാണിത്. ഏതായാലും അദ്ദേഹം അതിനെപ്പറ്റി വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, പരാമർശത്തിൽ മാപ്പ് പറയാനാണെങ്കിൽ മുഖ്യമന്ത്രി 1000 മാപ്പ് ഇപ്പോൾ പറയേണ്ട സമയം കഴിഞ്ഞിട്ടില്ലേ? ഞാനത് വിശദീകരിച്ചല്ലോ. എവിടെ ചർച്ച ചെയ്തു? ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹം അതിനെ തിരുത്തി പറഞ്ഞിട്ടുണ്ടോ? ക്ഷമ പറഞ്ഞിട്ടുണ്ടോ? പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം പറയുക, അതാണ് ഞാനൊരു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കഥ ഉദ്ധരിച്ചത്, അതിനകത്തെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത ആരാന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളി തന്നെ ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധ പരാമർശവും നടത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്തതാണ്, അദ്ദേഹം അതെല്ലാം വിശദീകരിച്ചതാണല്ലോ. ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കതെല്ലാം വ്യക്തമല്ലേ? അത് വ്യക്തമാവത്തില്ല നിങ്ങൾക്ക്. ആ കാര്യത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ ചോദിച്ചാലും എനിക്ക് ഇതേ അഭിപ്രായമേ നീ പറയണം. അതിനെ സംബന്ധിച്ച് ബഹുമാനായ KPCC പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ ഇന്നലെ അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതിനെപ്പറ്റി അതിനപ്പുറത്തേക്ക് ഒരു വാക്കും എനിക്ക് പറയാം. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഇതെല്ലാം കേരളത്തിൽ ഏറ്റവും ഗവൺമെൻറ് പരുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു കത്തിത്തുരുമ്പ് പിടിച്ചിട്ട് ഞങ്ങൾക്ക് അതെല്ലാം മറച്ചു കളയാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ തെറ്റായ കാര്യമല്ലേ? ജനങ്ങൾക്കറിയില്ലേ? ഇപ്പം യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നമ്മൾ വഴിമാറി പോകരുത്. യഥാർത്ഥ വിഷയം എന്താണ്? ഗൾഫ് നാടുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും നാടുകളിൽ അവരെ കാത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രശ്നമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാചകം അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ, അവരെ കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞില്ലല്ലോ, അവരെ ടെസ്റ്റുകൾ നടത്തുന്നതിനെപ്പറ്റി. അവിടെ ടെസ്റ്റുകൾ പ്രായോഗികമല്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്, എംബസികളുടെ അനുവാദം കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, നമ്മൾക്ക് അത് ഗവൺമെൻറ്റാണ് പറയേണ്ടത്. ഞങ്ങൾ നടത്തിയ സമരം ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സമരമാണത്, ജനങ്ങൾ അംഗീകരിക്കുന്ന സമരമാണ്, കേരളം മുഴുവൻ നെഞ്ചിലേറ്റിയ ഒരു സമരമാണ്. ആ സമരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു. നമ്മൾ ആലോചിക്കണം, പ്രവാസികൾ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവർക്ക് വേണ്ടി നടത്താം. അങ്ങനെയൊന്നും ചെറുതായി നമ്മൾ കാണരുത് ആ സമരവും. അതുകൊണ്ട് തന്നെയാണ് ആ സമരവുമായിട്ട് തന്നെ 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ സർട്ടിഫിക്കറ്റിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് ഗവൺമെൻറ് വീണ്ടും റീകൺസിഡർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുഡിഎഫ് സമരം 25-ാം തീയതി 140 നിയോജകമണ്ഡലങ്ങളിലും നടത്താനും തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാ ദിവസവും അക്രമങ്ങൾ നേരിടുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കിതിലൊരു പുതുമയൊന്നുമില്ല. എന്നെ എല്ലാ ദിവസവും നല്ലത് പറഞ്ഞാലും ഇപ്പം തന്നെ ഞാൻ ഈ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 1000 ഗുണ്ടകൾ വന്ന് എന്നെ ആക്രമിക്കും. എനിക്ക് പരാതിയൊന്നുമില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1000 പേര് എന്നെ ആക്രമിച്ച് കാണും. അതിനുള്ള സിസ്റ്റം AK സെൻറ്ററിലല്ല, അതിന് പ്രത്യേക സംവിധാനമുണ്ട്. മാനസികമായ വിഭ്രാന്തി ആർക്കാണ് എന്ന് ഇന്നലത്തെ 6 മണിയുടെ ബഡായി ബംഗ്ലാവ് കണ്ടപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. മാത്രമല്ല, ഈ BJPയുടെ മറ്റൊരു ആരോപണം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഏതൊക്കെ സമയത്ത് പരിഗണിലാവുന്ന അവസ്ഥയുണ്ടോ ആ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരു വഴി കൊടുക്കും, സർക്കാരിന് സഹായിക്കുന്നു. അതെ, സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യരുതെന്നാണ് BJPയുടെ പ്രസിഡന്റ് പറഞ്ഞത്. പിന്നെ ഇപ്പം അദ്ദേഹത്തിന് ഇതൊക്കെ പറയുന്നു. അല്ല, അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഇന്നലെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, APC പ്രസിഡന്റ് തന്നെ പറഞ്ഞു എന്തെങ്കിലും ആ മുഖപത്രത്തിൽ വന്ന കാര്യമുണ്ടെങ്കിൽ ഞാൻ പരിശോധിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ.